ഓരോ ദിവസം കൂടുന്തോറും നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഓരോ കാര്യങ്ങളാണ് മൊഴി സഹിതം പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം ദിലീപിന്റെ അടുത്ത സുഹൃത്തിന്റെ മൊഴി വളരെയധികം നിർണായകമായ കേസിൽ വന്നിരുന്നു ഇപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യമാണ് പുറത്തു വരുന്നത് പൽസുനിക്ക് ദിലീപിനെ അറിയാമെന്നും ഇക്കാര്യം പുറത്തു പറയരുത് എന്നോട് ആവശ്യപ്പെട്ടിരുന്നു എന്നായിരുന്നു ബാലചന്ദ്രകുമാർ പറഞ്ഞിരുന്നത് ഇതിനെ ചൂണ്ടിക്കാട്ടി ദിലീപ് മറുപടിയുമായി വന്നിരുന്നു എന്നാൽ ഇപ്പോൾ നൽകിയിരിക്കുന്ന ഈ വിവരങ്ങളൊക്കെ തന്നെയും തെളിവല്ല എന്നും ഇതൊന്നും നടിയെ ആക്രമിച്ചതിന് തെളിവല്ല എന്നാണ് എടുത്തു പറയുന്നത് ദിലീപും ഈ പറഞ്ഞ സംവിധായകനുമായി അടുത്ത സുഖബന്ധമാണെന്നുള്ള രീതിയിലായിരുന്നു ആദ്യം വാർത്തകളൊക്കെ പ്രചരിച്ചത് എന്നാൽ ഇവർ തമ്മിൽ അങ്ങനെ അടുപ്പമൊന്നുമില്ല എന്നും സൗഹൃദം തന്നെ ഇവർ തമ്മിൽ ഇല്ല എന്നുമാണ് പുറത്തു വരുന്ന അന്വേഷണത്തിൽ നിന്നും വരുന്നത് എന്നാൽ ഈ കേസിൽ അട്ടിമറിക്കൽ ശ്രമിക്കാൻ നടക്കുന്നുണ്ടോ എന്നും മറ്റു രീതിയിൽ സംശയമുണ്ട് ബാലചന്ദ്രകുമാർ ഇപ്പോൾ ഇത്തരം വിവരങ്ങള് പുറത്തുവിടുന്നതിന്റെ സംശയമുണ്ടെന്ന് സംവിധായകന് എം എൻ നിഷാദ് പറയുന്നുണ്ട് നാല് വർഷം മുമ്പ് നടന്നെന്ന് പറയുന്ന കാര്യങ്ങളാണ് അദ്ദേഹം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇത് സംബന്ധിച്ച് ഞാൻ അന്വേഷണം നടത്തി ബാലചന്ദ്രനെ എനിക്ക് എട്ട് വർഷമായി അറിയാം ബാലചന്ദ്രകുമാർ നടൻ ദിലീപിന്റെ സുഹൃത്തെയല്ലെന്നാണ് മൊഴികളിൽ വ്യക്തമാവുന്നത് ഇത്രയും നാൾ എന്തുകൊണ്ട് ബാലം ഇക്കാര്യം തുറന്നു പറഞ്ഞില്ല എന്നത് പ്രധാന ചോദ്യം തന്നെ ഇപ്പോൾ എന്തുകൊണ്ട് പറയുന്നു എന്നതും മറ്റൊരു കാര്യം ബാലചന്ദ്രകുമാർ പറയുന്നത് പൂർണ്ണമായും ഞാൻ വിശ്വസിക്കുന്നില്ല എന്നും ബാലചന്ദ്രകുമാർ പിക് പോക്കറ്റ് എന്നൊരു സിനിമ ചെയ്യാൻ പോകുന്നു ഇക്കാര്യം എന്നോട് സംസാരിച്ചിട്ടുമുണ്ട് അദ്ദേഹത്തിന്റെ കഴിവുകളെ കുറിച്ച് ഞാൻ കാണുന്നില്ല സുരേഷ് ഗോപിയുടെ കഥ പറഞ്ഞിരുന്നു പിന്നീടാണ് ദിലീപിന്റെ അടുത്തേക്ക് എത്തിയതെന്നും കഥയെക്കുറിച്ച് പറയുന്നുണ്ടാ ദിലീപിനെ കഥ ഇഷ്ടപ്പെടുകയും തിരക്കഥ ആരെങ്കിലും ഏൽപ്പിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തുവെന്നാണ് കിട്ടിയ റിപ്പോർട്ടിൽ വിവരം പറയുന്നത് ദിലീപിന്റെ പണം ചെയ്യാൻ അഡ്വാൻസ് നൽകിയ കാര്യം വാരചന്ദ്രകുമാർ പറഞ്ഞത് കണ്ടു എങ്കിലും ഉയരുന്ന സംശയം നാല് വർഷത്തിന് ശേഷം ഇപ്പോൾ എന്തുകൊണ്ട് ദിലീപിനെതിരെ ഇക്കാര്യങ്ങൾ തുറന്നു പറയുന്നു എന്നതാണ് ഇതുവരെ മിണ്ടാതിരുന്ന വ്യക്തി കേസിന്റെ വിചാരണ കഴിയുന്ന വേളയിൽ പുതിയ ആരോപണമായി മുന്നോട്ട് വരുന്നതിന് കൂടാലോധന ഉണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് നിഷാദ് പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ